അടുക്കി പി എം ആതിരി എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് ഇപ്പോൾ സമാനമായ സാഹചര്യത്തിൽ കേരളത്തിലെ ഒരു തൊണ്ണൂറ് ശതമാനം മാതാപിതാക്കളാണെങ്കിലും അയ്യോ മക്കളെ ഇത് മാനക്കേടാവും ഇത് പുറത്തു പറഞ്ഞാൽ പ്രശ്നമാവും അതുകൊണ്ട് മക്കളെങ്ങനെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് ഇവിടെ നിൽക്കും നമുക്ക് പ്രശ്നപരിഹാരം ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ കുഞ്ഞിനെ അവിടെ അവിടെയാക്കിയിട്ടേ വരുവുള്ളൂ തിരിച്ച് വരുവുണ്ടായിരുന്നു എന്തായാലും അതൊഴിവാക്കാതെ അങ്ങനെ അങ്ങനെ പറഞ്ഞ് കൊടുത്ത അനുഭവങ്ങൾ പലതുള്ള പശ്ചാത്തലത്തിൽ കൂടി അങ്ങനെ പറയാതെ കുട്ടിയെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വന്ന് ഈ മാതാപിതാക്കൾ ഒരു അഭിനന്ദനം അഭിവാദ്യം അർഹിക്കുന്നില്ലേ ഒന്ന് രണ്ട് അടുക്കി പി എം മാതിര ഇവിടെ വളരെ എവിടെൻ്റായി വേണേൽ പറയാൻ തരത്തിൽ ഇയാൾക്ക് തിരികെ വിദേശത്തേക്ക് അടക്കാൻ ഒരു പോലീസ് ഒരു ഒരു പോലീസ് സ്റ്റേഷൻ അവിടുത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഒത്താശ ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മുടെ പോലീസ് മന്ത്രി സിംഗപ്പൂരാണെങ്കിൽ കൂടിയും കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവില്ലേ കൃത്യമായി ഈ രാത്രി തന്നെ കൃത്യമായ കർശനമായ നിർദ്ദേശം താഴേക്ക് പോകണ്ടേ ഇയാൾ നാട് വിടാൻ നിങ്ങൾ കൂട്ടു നിൽക്കരുത് പന്തീരാങ്കവ് പോലീസ് അങ്ങനെയെങ്കിൽ നിങ്ങളുടെ തൊപ്പി അവിടെ കാണില്ല എന്ന കൃത്യമായ സന്ദേശം ഈ രാത്രി തന്നെ പോകണ്ടേ അഡ്വർ പി എം മാതിര തീർച്ചയായും ആ അമ്മയും വീട്ടുകാരും വലിയ അഭിനന്ദനം അർഹിക്കുന്നുണ്ട് കാരണം പലപ്പോഴും സഹിക്കാനും പൊറുക്കാനും ഒക്കെ പറയുന്നത് സ്വന്തം വീട്ടുകാർ തന്നെയാണ് ഇത്രയും വലിയ അതിക്രമങ്ങൾ കാണുന്ന സമയത്ത് പോലും അതിൻ്റെ ഒരു സോഷ്യൽ സ്റ്റിഗ്മ ആലോചിച്ച് സമൂഹം എങ്ങനെ പറയുന്നൊക്കെ ആലോചിച്ച് തന്നെ എങ്ങനെയെങ്കിലും സഹിച്ച് നിൽക്കണം എന്നൊക്കെയാണ് സാധാരണ പറയാറുള്ളത് അതെന്ന് വ്യത്യസ്തമായിക്കൊണ്ട് മകളുടെ ജീവനും സന്തോഷവും അതൊക്കെയാണ് പ്രധാനമെന്ന് തിരിച്ചറിഞ്ഞ് അതിനെ അതിനേക്കാൾ വലുതൊന്നുമല്ല ഒരു വിവാഹ ജീവിതം തിരിച്ചറിവിൽ നിന്ന് ഇങ്ങനൊരു ധൈര്യസമേതം തീരുമാനമെടുത്ത ആ രക്ഷിതാക്കൾക്കും അവരുടെ ഒക്കെ ഈ കേരളത്തിലെ മുഴുവൻ സ്ത്രീകളുടെയും സ്നേഹവും അഭിവാദ്യമുണ്ട് രണ്ടാമത്തെ കാര്യം പോലീസ് പ്രതിയെ സഹായിക്കാൻ എന്ന വിധത്തിൽ പെരുമാറി എന്നുള്ളത് അമ്മയുടെ വാചകത്തിൽ നിന്നും വ്യക്തമാണ് അവരുടെ ആറ്റിറ്റ്യൂഡിൽ തന്നെ ഇത്രയും പരിക്കേറ്റ സ്ത്രീയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ അവർ സന്നദ്ധാവുന്നില്ല ഇവരോട് തന്നെ പോകാൻ പറയുന്നു ഇരിക്കാൻ സീറ്റ് കൊടുക്കുന്നില്ല ഇത്രയധികം കേരളത്തിനകത്ത് ജനമൈത്രി പോലീസ് സംവിധാനമൊക്കെ നടപ്പിലാക്കിയിട്ടും സ്ത്രീകളോടുള്ള സമീപനത്തിൽ ഇനിയും കേരളത്തിലെ പോലീസിന് മാറ്റം വരുന്നില്ലെങ്കിൽ പോലീസിന് എന്താണ് പ്രശ്നം എന്നുള്ളത് വലിയ രീതിയിൽ വിമർശനാത്മകമായിട്ട് നമ്മൾ നടത്തേണ്ട പരിശോധന തന്നെയാണ് അതുപോലെ തന്നെ ഈ അർണേഷ് കുമാർ കേസിന് ശേഷം പോലീസ് സ്റ്റേഷനിൽ വരുന്ന എല്ലാ ഗാർഹിക ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന കേസുകൾക്കകത്ത് പോലീസ് അങ്ങ് കൗൺസിലിങ്ങും മീഡിയേഷനും ചെയ്യണം എന്ത് അധികാരമാണ് അവർക്കുള്ളത് എന്ത് ക്വാളിഫിക്കേഷനാണ് അവർക്ക് ആ നിലയ്ക്ക് ലഭിച്ചിട്ടുള്ളത് അതൊന്നുമില്ലാതെ അവരവരുടെ മീശ പിരിച്ചിട്ട് ആ നിങ്ങൾ കുറച്ച് സഹിച്ചു നിൽക്കൂ നീ മേലാൽ ഇവിടെ തുടരുത് എന്നൊക്കെ പറഞ്ഞാൽ ഈ മേലാൽ തൊടാതിരിക്കാൻ പോലീസിൻ്റെ മീശ വിരിക്കലൊന്നും ഒരു രീതിയിലും പുതിയ തല ഇത്തരത്തിലുള്ള ക്രിമിനലുകളെ ബാധിക്കുന്നേ ഇല്ല എന്നിട്ട് അങ്ങ് ഒരുമിച്ച് പറഞ്ഞയച്ച് ഫാമിലി എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ അങ്ങ് സംരക്ഷിച്ച് നിർത്തുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഈ സ്ത്രീ ഇതിനകത്ത് അനുഭവിച്ച ഒരു ക്രൈം ഇപ്പം ഹഷ്മി പറയുമ്പോഴും ഗാർഹിക പീഡന പരാതി എന്ന് തന്നെയാണ് പറയുന്നത് നമ്മൾ ഗാർഹിക പീഡനം എന്നുള്ളത് ശരിക്കും പി ഡബ്ല്യു ഡി വി ആക്റ്റിനകത്ത് വരുന്ന മജിസ്ട്രേറ്റ് കോടതിയിൽ നമ്മൾ കൊടുക്കുന്ന ഒരു പ്രൈവറ്റ് തന്നെയാണ് ഈ ഗാർഹിക പീഡനം എന്നുള്ള ചുരുങ്ങി പറയുന്നത് ഇതിനകത്ത് ശരിക്കും നടന്നിട്ടുള്ളത് കൊലപാതക ശ്രമം തന്നെയാണ് ത്രീ നോട്ട് സെവനിൽ പോലീസ് കേസെടുക്കണം അതിന് പോലീസ് കേസെടുക്കാൻ സന്നദ്ധമാകുന്നില്ലെങ്കിൽ അതിന് വേണ്ട നിർദ്ദേശം മന്ത്രിതലത്തിൽ നിന്നും ആഭ്യന്തര വകുപ്പിൽ നിന്നും ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് എനിക്കുള്ളത് അത് ദിൽഷാദ് സാർ ഉൾപ്പെടെ പറയുന്ന സമയത്ത് പറഞ്ഞു അങ്ങനെ പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടൊന്നും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല ആ നിലയ്ക്ക് മാത്രമല്ല അതിനകത്ത് കേരളത്തിലെ പോലീസ് സംവിധാനം മറ്റ് പല രീതിയിലും മെച്ചപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ നോക്കുക ഇപ്പം സമീപകാലത്ത് നടന്ന പല കേസുകൾക്കകത്തും പ്രതികളെ മിനിറ്റിൽ വെച്ച് അറസ്റ്റ് ചെയ്യുന്നു കണ്ടെത്തുന്നു പിടികൂടുന്നു അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഈ പറയുന്ന മാരിറ്റൽ റിലേഷൻഷിപ്പിനകത്ത് വരുന്ന ഒരു ഇഷ്യൂ വരുന്ന സമയത്ത് അതിനകത്ത് പോലീസ് വളരെ കൃത്യമായിട്ട് ഒരു പാട്രിയാർക്കിയുടെ മൂല്യബോധത്തിൽ നിന്നുകൊണ്ട് ഈ രണ്ടായിരത്തി പതിനാലിലെ അർണേഷ് കുമാർ കേസിൻ്റെ വിധിയുടെ പശ്ചാത്തലത്തിൽ ഞങ്ങൾക്ക് അതിനൊക്കെ അധികാരമുണ്ട് ഇതിലൊക്കെ ഇങ്ങനെ നിയന്ത്രിക്കാനും അവരെ കുടുംബത്തിനകത്ത് കുടുംബം സംരക്ഷിക്കുന്നതിന് വേണ്ടി എന്ന് പറഞ്ഞ രീതിയിലേക്കുള്ള ഇടപെടൽ നടക്കുകയാണ് അതിനെതിരായിട്ട് ഈ രണ്ടായിരത്തി പതിനാലിലെ വിധിക്കെതിരായിട്ട് വലിയ രീതിയിൽ വ്യാപകമായിട്ട് സ്ത്രീ സംഘടനകൾ ഒപ്പു ശേഖരിക്കുകയും സുപ്രീം കോടതിയിലേക്ക് അയക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അതിനകത്ത് ചില നിർദ്ദേശങ്ങളും മാറ്റങ്ങളും വന്നിട്ടുണ്ടെങ്കിൽ പോലും പോലീസ് ഇപ്പോഴും ഇങ്ങനെയുള്ള കേസുകൾ വരുമ്പോൾ ഈ നിലപാട് വലിയ ഒരു വയ്യാത്ത കുട്ടിയെ കൊണ്ട് പോലീസ് സ്റ്റേഷൻ ഇവരുടെ നമ്മുടെ മക്കളെ നമ്മുടെ സഹോദരിമാരെ കൈവെച്ചാൽ ചുമതിരിക്കുക നമ്മള് അങ്ങനെ അങ്ങനെ ഉള്ളി ഞാൻ പോട്ടെ അങ്ങനെ ഉള്ളി തീയുമായിട്ട് അവർ നിൽക്കുകയാണ് എന്ന് പറഞ്ഞാൽ മകൾക്ക് നേരിടേണ്ടി വരുന്ന ക്രൂരമായ മർദ്ദനം ക്രൂരമായ പീഡനം ആ കുട്ടിക്ക് അനുഭവിക്കേണ്ടി വരുന്ന മാനസികാവസ്ഥയെക്കുറിച്ച് ഓർത്ത് തീ തീപിടിച്ച് നിൽക്കുന്ന മാതാപിതാക്കളുമാണ് ആ മാതാപിതാക്കൾ ഒരു മണിക്ക് പോകുന്ന ഏഴ് മണി വരെ പോലീസ് സ്റ്റേഷൻ പിടിച്ചു നിർത്തേക്കാണ് അതിനിടയിൽ വരുന്ന ഈ തെമ്മാടി അവിടെ വന്ന് പോലീസ് സ്റ്റേഷനിൽ ഈ ഈ പ്രതി അവിടെ തിരിച്ചു പോകുന്നുണ്ട് അപ്പോഴും അവരവിടെ നിൽക്കുക ുള്ള ഒരു ഒരു പ്രശ്നം ഞാൻ പറഞ്ഞല്ലോ ആദ്യം തന്നെ പോലീസാണ് ഈ പെൺകുട്ടിയെ ഹോസ്പിറ്റൽ കൊണ്ടുപോകേണ്ടത് രക്ഷിതാക്കളൊന്നും അല്ല പോലീസ് തന്നെയാണ് ഓൺ സർട്ടിഫിക്കറ്റ് ഒപ്റ്റൈൻ ചെയ്യേണ്ടത് പോലീസ് തന്നെയാണ് കേസ് രജിസ്റ്റർ ചെയ്യേണ്ടത് ത്രീ നോട്ട് സെവനിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യണം പ്രതിയെ അപ്പം തന്നെ പോയി അറസ്റ്റ് ചെയ്യും ചെയ്യേണ്ടതാണ് പോലീസ് അതെന്താ ചെയ്യാത്തത് ഇവർ അമ്മ പറഞ്ഞതുപോലെ വലിയ കറപ്ഷൻ വിധേയമായിട്ട് പണം വാങ്ങിയിട്ടാണോ പോലീസ് ചെയ്യാത്തത് അല്ല സ്വാധീനത്തിന് വഴങ്ങിയിട്ടാണോ പലപ്പോഴും പോലീസിനെ സംബന്ധിച്ചിടത്തോളം പ്രാദേശികമായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ കല്യാണം കഴിഞ്ഞ് വരുന്ന പെൺകുട്ടി ഏതോ നാട്ടിൽ നിന്ന് വരികയാണ് ഇവർ ഈ നാട്ടിൽ ാരനെയായിട്ടുള്ള ആളുകളാണ് എന്നുള്ള ഒരു പ്രിവിലേജ് കൂടി ഈ പ്രതികൾക്കൊക്കെ പലപ്പോഴും കിട്ടാറുണ്ട് ഞങ്ങളൊക്കെ ഇടപെട്ട് കേസുകൾക്കകത്ത് നാട്ടുകാരുടെ ആരുടെയും പിന്തുണ ഈ വിവാഹം കഴിഞ്ഞ് വരുന്ന പെൺകുട്ടികൾ കിട്ടാത്ത അവർ നാട്ടുകാരികളല്ല അവർ വേറെ എവിടെന്നോ നിന്നും വന്ന് ഇവിടെ പറിച്ചു നടന്നു ഇവരെ പിന്തുണ ചിട്ടില്ലെങ്കിലും ഇവരുടെ ഒരു ഒരു പ്രിവിലേജ് ഈ പ്രതികളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് ആ പ്രിവിലേജിന്റെ പുറത്താണോ പണത്തിന്റെ പുറത്താണോ മറ്റെന്തിന്റെ പുറത്താണ് ബന്ദിരംഗ പോലീസ് ഈ രീതിയിൽ പെരുമാറിയിരിക്കുന്നത് എന്നുള്ളത് കണ്ടെത്തുകയും നടപടി എടുക്കും കൊണ്ട് തന്നെയാണ് ഒരു മിനിമം നേരത്തെ ഇവിടെ സംസാരിച്ചു സാറ് പറഞ്ഞല്ലോ പിന്നെ ഇനി ഗുണ്ട ആയിക്കോട്ടെ ഈ രീതിയിൽ ആക്രമിക്കപ്പെട്ടിട്ട് മുറിവ് പറ്റി വന്ന ഒരാളോട് പോലീസ് കാണിക്കേണ്ടെന്ന ഒരു മിനിമം മര്യാദ പോലും ഇത്രയും ഒരു നവവധുവായിട്ടുള്ള പെൺകുട്ടിയോട് കാണിക്കാൻ കേരളത്തിലെ പോലീസിന് സാധിക്കുന്നില്ലെങ്കിൽ ഈ പന്തീരങ്കാവിലെ പോലീസ് എന്ത് പിന്നെ ജനമൈത്രി നമ്മൾ പറഞ്ഞിട്ട് എന്താ കാര്യം ആ പെൺകുട്ടിയോട് ആ മൈത്രിയോ കരുണയോ ഒന്നും പോലീസിന് കാണിക്കാൻ വേണ്ടി പറ്റുന്നില്ല മറിച്ച് പ്രതിയുടെ കൂടെ പറഞ്ഞേക്കാൻ വെമ്പൽ കൊള്ളുന്ന രീതിയിലേക്കുള്ള കാരണവുമാരല്ലോ എന്ന് പറഞ്ഞാൽ ഈ പ്രതിയിരിക്കുന്നു പ്രതിക്ക് അടുത്ത് പോയി ഇരിക്കൂ എന്ന് പറയുകയാണ് എന്തിനാണ് അപ്പോൾ അടുത്തിരിക്കുമ്പോഴേക്ക് തലേ ദിവസം അടിച്ചു കൊല്ലാൻ നോക്കിയവൻ ആ അങ്ങ് അടുത്തിരിക്കുമ്പോഴേക്കും അങ്ങ് സ്നേഹമാകുന്നു വിചാരിച്ചിട്ടുണ്ടോ അല്ല ഇത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് അത്തരം ആളുകൾ ആസിഡ് അക്രമാസക്താവുന്നതും നടത്തുന്നതും ഒക്കെ നടത്തിയിട്ടുള്ള വാർത്തകളൊക്കെ നമ്മുടെ മുന്നിലുണ്ട് എന്ത് ധൈര്യത്തിലാണ് പോലീസ് സ്റ്റേഷനിലാണെങ്കിൽ പോലും അവരെ അടുത്തിരിക്കാനൊക്കെ പറഞ്ഞത് ഒരു ഔചിത്യത്തിനും നിരക്കാത്ത കാര്യങ്ങളാണ് അതൊന്നും ഒരിക്കലും സംഭവിക്കാൻ വേണ്ടി പാടില്ലാത്തതാണ് ഒരിക്കലും ഈ കേസിനകത്ത് ഇവർ അമ്മ പറയുന്ന വാക്കുകളെ നമ്മൾ മുഖവിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ പോലീസിൻ്റെ ഭാഗത്തു മുഴുവൻ ഒ ഏറ്റവും വിക്ടി ഫ്രണ്ട്ലി ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് അല്ല നേരെ മറിച്ച് പ്രതിക്കൊപ്പം നിൽക്കുന്ന രീതിയിൽ പെരുമാറിയിട്ടുണ്ട് ആ പെരുമാറ്റങ്ങളെയൊന്നും അങ്ങനെ അംഗീകരിക്കാൻ നമുക്ക് സാധിക്കില്ല അങ്ങനെ പെരുമാറിയിട്ടുള്ള ആളുകൾ പോലീസ് സംവിധാനത്തിൽ ഉണ്ടെങ്കിൽ അവർ അതിന് അർഹമായ രീതിയിൽ വില കൊടുക്കേണ്ടി വരുമെന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് എന്നെ സംബന്ധിച്ചത് അത് തിരുത്തിക്കാൻ വേണ്ടി കഴിയണം എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് ഉറപ്പായും തിരുത്തിക്കാൻ വേണ്ടി മുകളിൽ ഞാൻ പറയുന്നത് ഈ രാത്രി തന്നെ ഒരു സന്ദേശം പന്തിരംഗാവിലെ ഉദ്യോഗസ്ഥർക്ക് മേളക്ക് പോയേ മതിയാവും ഇല്ലെന്നുണ്ടെങ്കിൽ ഈ അക്രമം കാണിച്ചവൻ ഫ്ലൈറ്റ് കയറി ജർമ്മനിക്ക് പോകുന്നത് തർക്കവും വേണം 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 ഞാൻ എത്താം അടുപ്പിയെ